ലൈവായിട്ട് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അറിവിന് വേണ്ടി ആദിത്യനെ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിറ്റ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വരിക. വി ആർ ലൈവ് ഓൺ ഹിറ്റ് എഫ് എം ഫേസ്ബുക്ക് പേജ് ആസ് വെൽ. സോ ആസ് ഐ ടോൾഡ് യു, ഐ ഹാവ് യു എസ് യങ്സ്റ്റ് സിഇഒ ഇൻ ദ സ്റ്റുഡിയോ വിത്ത് മീ. ആൻഡ് ദേ, ഞാൻ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോഴാണ് ടു ദ ബാക്ക് ക്യാമറ. ആൻഡ് ദേ യു ഹാവ് ഹിം. ഹായ്, ഗുഡ് ഈവനിങ് ആദിത്യൻ. ആദിത്യൻ രാജേഷ്. ആദിത്യനെ കുറിച്ച് വായിച്ചപ്പോ തന്നെ ഞാൻ അന്ന് തീരുമാനിച്ചത് ഐ നീഡ് ടു ഹാവ് ഹിം ഹിയർ ഇൻ ദ സ്റ്റുഡിയോ. ആദിനെ എനിക്ക് ലോകത്തുള്ള എല്ലാ മലയാളികളെയും അറിയിക്കണം. ഐ നീഡ് ടു നോ, ഐ നീഡ് ടു മേക്ക് എവ്രി വൺ എൽസ് നോ ദാറ്റ് ദെർ ഇസ് എ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ഹിയർ ഇൻ ദുബായ്, അതും ഒരു മലയാളി. സോ ഐ എം സോ ഹാപ്പി ടു ഹാവ് ഹിയർ ഇൻ ദ സ്റ്റുഡിയോ. ആദിത്യൻ, ഇഫ് യു തിങ്ക് ആദിത്യൻ കുറച്ച് സീരിയസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഹി ഈസ് എ സിഇഒ. ഓക്കെ, എല്ലാവരും അത് ഓർക്കുക. സത്യമായിട്ടും ആദിത്യൻ നടത്തുന്ന കമ്പനി ഇറ്റ്സ് കോൾഡ് ട്രൈനെറ്റ് സൊല്യൂഷൻസ്. ട്രിനെറ്റ് സൊല്യൂഷൻസ്. ഓക്കെ, സോ ട്രിനെറ്റ് സൊല്യൂഷൻസിന്റെ സിഇഒ ആണ്. ആൻഡ് ഹീസ് ഓൾറെഡി ഗോട്ട് 3 എംപ്ലോയീസ് അല്ലേ. സോ ആദി, നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ആദി എങ്ങനെ ഈ ഒരു ഒരു ലൈനിലേക്ക് വന്നു? അച്ഛൻ അമ്മ രണ്ടുപേരും ഈ ഇൻഡസ്ട്രിയിലുള്ളവരല്ല, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ളവരാണ് പേരൻസ്. ഹൗ ഡിഡ് യു സ്റ്റാർട്ട് being into this whole world of internet? If you ask that question, I came to Dubai at the age of 5. Okay. And at that time, it was in a neighborhood which we did not have friends. Okay. Like, I was much alone, I was lonely, I did not have my sister that time. Okay. And so, I used to play a mess-up with my computer most of the times. Okay. And that time, my dad introduced me a website called BBC Typing. Okay. It's for kids to, like, learn typing. Okay. It reduces my time for typing because it makes our typing much neutralizes and faster. Okay. So it is very helpful for me those days. Okay. And after using that website for a long time, I haven't got finished that website. Okay. Like, I finished like complete learning in that website. Adhe ethra naal eduthu varunu padichu thirkanayitte? I think so 1 month. വെറും 1 month ഉള്ളില്ല, അത് ഫുൾ കംപ്ലീറ്റ്ലി പഠിച്ചു തീർത്തു. വെരി നൈസ്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വാട്ട് ഡിഡ് യു ആക്ച്വലി എൻഗേജ് ഇൻ? പിന്നെ എന്തായിരുന്നു യുവർ നെക്സ്റ്റ് ഇൻട്രസ്റ്റ്? അത് കഴിഞ്ഞ ലൈക്ക് എനിക്ക് അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടായിരുന്നു, അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. കാരണം അതൊക്കെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന വെബ്സൈറ്റ്സ്, ഓരോ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഐ വാസ് വാണ്ടഡ് ടു ഡു സംതിങ് ലൈക്ക് ദം. അതുകൊണ്ട് കിട്ടിയ ഒരു മോട്ടിവേഷൻ എന്നാണ് ഞാൻ എന്റെ എന്താ പറയാ ലൈക്ക് കോഡിംഗിലേക്ക് പോയത്. ലൈക്ക് ഹൗ ടു കോഡ്, ഗൂഗിൾ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഹൗ ടു കോഡ്, വേർ ടു കോഡ്, വെൻ ടു സ്റ്റാർട്ട്, അങ്ങനെ കുറെ ഞാൻ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് നോക്കി, വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അങ്ങനെ ഓൺലൈനിൽ കിട്ടിയ കൊച്ചു കൊച്ചു ഹെൽപ്പ്, എന്റെ കൊച്ചു കൊച്ചു ബ്രെയിൻ ലൈക്ക് ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ലൈക്ക് ഞാൻ തുടങ്ങിയത്. അതിന് ആ ബോർഡും കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ടാണ് ലൈക്ക് എന്റെ ഇത്രയും വരെ എത്തിയത് വിത്ത് ഗൂഗിൾ. വെരി നൈസ്. ദാറ്റ് മീൻസ് ഒരു എത്രയായിരുന്നു, ഒരു 8 ഇയേഴ്സ് 9 ഇയേഴ്സ് തൊട്ടാണ് തുടങ്ങിയത്? അതോ അതിനും മുന്നേ തുടങ്ങിയോ? ആണോ? സോ സേ ഒരു 6 ഇയേഴ്സ് 6-7 ഇയേഴ്സ് തൊട്ട് അങ്ങനെ തുടങ്ങി 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 ആദ്യം ഒരു സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു അല്ലേ. ആ ആപ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഇറ്റ്സ് കോൾഡ് ആശീർവാദ് ബ്രൗസർ. ആശീർവാദ് ബ്രൗസർ. ഓക്കെ, ഈ ആശീർവാദ് ബ്രൗസർ എന്താണ്, അതിന്റെ ഗുണം എന്തായിരുന്നു? ആശീർവാദ് ബ്രൗസർ ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഗൂഗിൾ ക്രോം ബട്ട് നോട്ട് ദാറ്റ് മച്ച് കസ്റ്റമൈസ്ഡ് ബിക്കോസ് ഞാൻ ഇപ്പോഴും എക്സ്പേർട്ട് അല്ല. ഐ ആം ഇന്റർമീഡിയറ്റ് ലെവൽ. അപ്പോഴും ആ ലെവലിലാണ് ഞാൻ ലേൺ ചെയ്തോണ്ടിരിക്കുന്നത്. ആൻഡ് ഇഫ് ഐ ഗെറ്റ് എ ഗുഡ് സ്പോൺസർ ഐ ആം ഗോയിങ് ടു ലേൺ മച്ച് അബൌട്ട് ഇറ്റ്. ആൻഡ് ദെൻ ആശീർവാദിന്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഗൂഗിൾ ക്രോം ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ബിറ്റ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫ് സെർച്ചിങ് അതൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേവറേറ്റ് വെബ്സൈറ്റ്സ്, വീഡിയോസ് അതൊക്കെ ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. But unfortunately, I couldn't post it to the Play Store. അങ്ങനെ ഒരു ഒരു ചെറിയ, കാരണം എനിക്ക് തോന്നുന്നു പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ ഒരു ആപ്പ് ഒക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇത്രയും കോസ്റ്റ് ഉണ്ട് അല്ലേ, ഒരു ഫ്യൂ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ആ $25 സംതിങ് അറൗണ്ട് ദാറ്റ് അല്ലേ, ആ $25 കൊടുത്ത് അത് പിന്നെ ചെയ്തിട്ടില്ല. ഐ മീൻ യു ഡിസൈഡഡ് നോട്ട് ടു ഡു ഇറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ അവിടെ ആശീർവാദിന്റെ ആ കഥയ്ക്ക് ഒരു പോസ് വന്നു. ശരി, ഓക്കെ, അടുത്തത് പിന്നീട് ഹൗ ഡിഡ് യു ആക്ച്വലി സ്റ്റാർട്ട് ഒരു കമ്പനി തുടങ്ങുക? കമ്പനി തുടങ്ങുക വിട്, മൂന്ന് എംപ്ലോയീസിനെ ആദ്യം എങ്ങനെ മാനേജ് ചെയ്തു? ഹൗ ആർ യു മാനേജിങ് ഇറ്റ് ഈ പ്രായത്തില്? 12-13 വയസ്സല്ലേ, 13 ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, ഈ 13 വയസ്സില് ബാക്കിയുള്ള കുട്ടികളെ പുറത്ത് ഫുട്ബോൾ കളിക്കലും ബാസ്കറ്റ്ബോൾ കളിക്കലും വഴക്കുണ്ടാക്കലും തല്ലുണ്ടാക്കലുള്ള സമയത്ത് ആദ്യം എങ്ങനെ ഈ സമയത്തിനുള്ളിൽ ഒരു കമ്പനി തുടങ്ങുകയും ഈ മൂന്ന് എംപ്ലോയീസിനെ ഇതുവരെ മാനേജ് ചെയ്തു? ഹൗ ഡിഡ് യു ഡു ദാറ്റ്? When I was 9,
I finished Rush 12. And then at that time, I had a short knowledge about technology. Very okay. short knowledge. Okay. I wanted to share my knowledge. I love to share knowledge. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഏത് കുട്ടി അടുത്ത് പോയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുട്ടി മാത്രമല്ല ഏത് മുതിർന്ന ഒരാളുടെ അടുത്തും പോയി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ഭീകര രൂപം സത്യം കേട്ടോ ഇവൻ എന്റെ അടുത്തും കൂടി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വലിയൊരു റോബോട്ടോ എന്തോ ഒരു സംഭവമാണ് എന്റെ മൈൻഡിലുള്ളത് പക്ഷെ ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ എങ്ങനെയല്ല വിചാരിക്കേണ്ടത് ആസ് എ ഫ്രണ്ട് ആയിട്ട് നമ്മൾ വിചാരിക്കേണ്ടത് കാരണം മറ്റുള്ളവർക്ക് അടുത്ത് പറയുമ്പോൾ അവർ വിചാരിക്കുന്ന ഫ്യൂച്ചറിൽ നമ്മളെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നത് പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റിയൽ ആക്ടിവിറ്റീസ് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ ചുടൻ നാറ്റീവ് ആക്കാനായിട്ടാണ് അതിന്റെ യൂസ് ഓക്കെ ഓക്കെ അപ്പം വി ഷുഡ് ബി നോട്ട് സ്കെയർഡ് ഓഫ് ഇറ്റ് ഓക്കെ പക്ഷേ എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട് ലൈക്ക് ഐ തിങ്ക് ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് വെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ടേം മാർക്കറ്റിൽ ഇങ്ങനെ കുറച്ച് പോപ്പുലർ ആയി വരുന്ന ഒരു സമയമാണ് റോബോട്ടിക്സ് റോബോട്ടിക് സയൻസ് റോബോട്ട്സ് ഇനിയും തൊട്ട് നമ്മുടെ എന്താ പറയുക ഇനി നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുറെ ഇനോ ടോപ്പിക്സ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ മനസ്സിലപ്പം ഓർത്തൊരു സംഭവം എന്താണെന്നറിയോ നമ്മുടെ ജോലി പോയി എന്നുള്ളത് ബട്ട് വാട്ട് ഈസ് യുവർ കമന്റ് ഓൺ ഇറ്റ് It's almost right, but it's not replacing humans. Okay, of course. Yes. Human touch in a vehicle, robots and replacing. Never. That's why you touch it. സോ ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് കറക്റ്റ് ടേം അപ്പം ഇപ്പൊ തന്നെ ദുബായ് ഒരു പുതിയ ഇത് തുടങ്ങിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ടെക്നോളജി വെച്ചിട്ട് മാത്രം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലെവൽ പ്ലാൻ ഡിസൈൻ ബൈ കമ്പ്യൂട്ടേഴ്സ് ഓക്കെ ലൈക്ക് എന്തിരൻ ഓഫ് കോഴ്സ് ഓക്കെ അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് വൺ ഓഫ് യുവർ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണ് അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതെല്ലാം ഇന്റർനെറ്റിലൂടെ ആൻഡ് ഈ ഒരു എൻറ്റയർ തോട്ട് വന്നത് as you told me കുറച്ച് കുറെ വർഷങ്ങൾക്ക് മുന്നേ വന്നു ആൻഡ് ഹൂ ഡു യു വോണ്ട് ടു ബിക്കം ആരെ പോലെ ആവണം മനസ്സിൽ ഓഫ്കോഴ്സ് ഒരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എനിക്ക് ഇന്ന ആളെ പോലെ ഈ ഇന്റർനെറ്റ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ പറയുന്ന ഇത്രയും മൾട്ടി ബില്യണയർ ഇൻഡസ്ട്രിയിൽ ഒരാളെപ്പോഴും മനസ്സിലുണ്ടാവല്ലോ ആരെ പോലെ ആവണം എന്നാണ് ആഗ്രഹം എനിക്ക് മാർക്ക് സുക്കർബർഗ് പോലെ ഒരു ഇന്റർനെറ്റ് ആന്റർപ്രണർ ആവണമെന്നാണ് ലൈക്ക് മാർക്ക് സുക്കർബർഗ് വെരി ഗുഡ് സോ ഞാൻ വായിച്ചിട്ടുണ്ട് ആമസോണിന്റെ ആമസോണും ഈ പറയുന്ന ഫേസ്ബുക്കും ഒക്കെ ഈ ഗരാജിൽ നിന്ന് തുടങ്ങിയ ഡെവലപ്പ് ചെയ്തത് അപ്പം ഇപ്പം ആദ്യയുടെ വീട്ടിൽ നിന്നും തുടങ്ങുന്ന ഒരു ട്രൈനഡ് സൊല്യൂഷൻസ് ഇനിയിപ്പം യു നെവർ നോ ഒരു ഗ്ലോബൽ കമ്പനിയായി മാറും ഒരു മൾട്ടി ബില്യണയർ കമ്പനിയായി മാറുമായിരിക്കും അല്ലേ വെരി ഗുഡ് ആൻഡ് യു വർക്കിംഗ് ഫോർ ഇറ്റ് അല്ലേ വെരി ഗുഡ് ശരി അടുത്ത ചോദ്യം എന്നാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നത് ഇത്രയും ബുദ്ധി വരാനായിട്ട് വാട്ട് സ്പെഷ്യൽ ഇസ് അമ്മ സെർവിങ് യു അത് അമ്മയോട് തന്നെ ചോദിക്കണം അമ്മ എന്താണ് ആദ്യം സെർവ് ചെയ്തുകൊണ്ടിരിക്കണേ സാധാരണ എല്ലാരും കഴിക്കുന്ന ഭക്ഷണം തന്നെ ഓക്കെ ശരി ജോക്സ് അബൌട്ട് ആദ്യം യു ഹാവ് ടു ടെൽ മീ അബൌട്ട് യുവർ യൂട്യൂബ് ചാനൽ യൂട്യൂബിന് ഒരു ചാനൽ ഉണ്ട് അതില് വാട്ട് ഇസ് യുവർ ഫോക്കസ് എന്താണ് യുവർ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് ലൈക്ക് 9-year-old ആയിരുന്നപ്പം ഐ സെഡ് യു ലൈക്ക് ഐ ഹാഡ് ബിറ്റ് സ്കിൽസ് ആ ബിറ്റ് സ്കിൽസ് എനിക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യണമായിരുന്നു ഐ ലവ് ഷെയറിങ് മൈ ഐഡിയാസ് ആൻഡ് തോട്ട്സ് വിത്ത് അതേഴ്സ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ബട്ട് യൂട്യൂബ് ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ എന്തും മറ്റേ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയില്ല മാക്സിമം ഒന്നോ രണ്ടോ സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് ദാറ്റ് വാസ് മൈ പേരൻസ് ആൻഡ് മൈ ഫ്രണ്ട്സ് ഓക്കെ അപ്പം പിന്നെ ഐ ഷുഡ് മേക്ക് മൈ ചാനൽ മോർ അട്രാക്റ്റീവ് വീഡിയോസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ ആ വീഡിയോസിനകത്ത് ഒരു എന്താ പറയാ ഒരു എലിമെന്റ് ഉണ്ടാവണം അത് തന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു എലിമെന്റ് അപ്പം ഫോർ ദാറ്റ് ഐ ഹാഡ് ടു ലേൺ എഡിറ്റിംഗ് ഓക്കെ അതും ഞാൻ ഓൺലൈനിൽ നിന്ന് പഠിച്ചത് ഇവൻ തോ ഐ'm നോട്ട് an expert but editors ഫോർ മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ചെറുതായിട്ട് ഞാൻ ചെയ്തിട്ട് പിന്നെ ലോഗോ ഡിസൈനിങ് ഒക്കെ ചെയ്യാറുണ്ടായി ബാനർ അങ്ങനെ പിന്നെ ഗ്രാഫിക്സ് ഇൻട്രോസ് മോഷൻ ഡിസൈനിങ് അതൊക്കെ ചെയ്തിട്ട് യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് പിന്നെ ഞാൻ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് കോഴ്സസ് ഇടാറുണ്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ ഇടാറുട്ടോ യൂട്യൂബില് ശരി അപ്പം ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ എടുത്തു തരുന്ന വ്യക്തി ആരാണ് ഇരിക്കുന്ന അമ്മുക്കുട്ടി അമ്മു ഒരു ഹായ് പറഞ്ഞു എല്ലാരോടും ഈ കാണുന്ന അമ്മുക്കുട്ടിയാണ് നമ്മുടെ യു എ യങ്സ്റ്റ് സിഇഒയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള വീഡിയോസ് ഫുൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അമ്മു അമ്മു ഇതൊക്കെ എവിടുന്ന പഠിച്ചേ ചേട്ടൻ പറഞ്ഞു തന്നാണോ അയ്യോടാ ചേട്ടന് എന്ത് തരും ഇൻ റിട്ടേൺ ചോക്ലേറ്റ് വല്ലതും മേടിച്ചു തരുമോ ഇതൊക്കെ ചെയ്തു തരുന്നതിന് അമ്മു എന്റെ അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അമ്മുന് എന്ത് മേടിച്ചു തരും എന്നാ പറയാറുള്ളേ
അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഒന്നും പറയത്തില്ലേ, ഒന്നും ചെയ്തില്ലേ. ചേട്ടനായിട്ട് അടി കൂടാറൊക്കെ ഉണ്ടോ? ആരാണ് ഏറ്റവും കൂടുതൽ അടി വെക്കാറുള്ളത്? അമ്മയാണോ ചേട്ടനാണോ? ചേട്ടനെ കുറിച്ച് കുറച്ച് സീക്രറ്റ്സ് പറഞ്ഞേ, കുറച്ച് സീക്രറ്റ്സ് പറ. ശരി, നൗ ഐ വോണ്ട് ടു സ്പീക്ക് ടു ആദീസ് പേരൻസ്. അച്ഛൻ അമ്മ ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമോ? സോ ഐ വോണ്ട് ടു ടോക്ക് ടു ബോത്ത് ഓഫ് യു. ഇതാണ് രാജേഷ്. രാജേഷ് ആണ് ആദിയുടെ ഫാദർ, ആൻഡ് ആദീസ് അമ്മ ഇസ് റൈറ്റ് ഹിയർ. അമ്മയുടെ പേര് രഞ്ജിനി രാജേഷ്. ഓക്കെ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ ഫ്രണ്ടിലേക്ക് വരും. സോ നമുക്ക് രാജേഷിന്റെ അടുത്തും രഞ്ജിനിയുടെ അടുത്തും ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും ഈ ഇൻഡസ്ട്രീനെ അല്ല, കമ്പ്യൂട്ടർ സയൻസ് ഇന്റർനെറ്റ് ഈ പറയുന്ന ഐ ടി ഇൻഡസ്ട്രി എന്നുള്ള രണ്ട് വ്യക്തികളല്ല, നിങ്ങൾ ടോട്ടലി എക്സ്ട്രീം എൻഡിൽ, അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള രണ്ടുപേരാണ്. ഈ ഒരു സംഭവം അറിഞ്ഞപ്പോ, അതായത് ആദ്യക്ക് ഇങ്ങനെ കുറച്ച് ടാലൻസ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ നിങ്ങളുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? സാധാരണ എല്ലാം പേരൻസിലും ഓ ഇതൊക്കെ അധികം നാളൊന്നും പോകത്തൊന്നും ഇല്ല, അതെന്നെയായിരുന്നു അതോ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ? ചെറുപ്പത്തിലെ അവന് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, കമ്പ്യൂട്ടറിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആദ്യമൊന്നും നമ്മൾ സമ്മതിച്ചില്ല, കാരണം ഫുൾ ടൈം അവൻ വീട്ടിൽ തനിച്ചായിരുന്നു, കാരണം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവൻ തനിച്ചായിരുന്നു വീട്ടിൽ. അപ്പൊ അലോ ചെയ്യാതിരുന്നപ്പോ ഞങ്ങള് മാക്സിമം എന്താ പറയാ, എന്റെ മൊബൈലൊക്കെ ഞാൻ പാസ്വേഡ് ഇടും. പാസ്വേഡ് ഇടുമ്പോ വിതിൻ സെക്കൻഡിൽ അവൻ പാസ്വേഡ് കണ്ടുപിടിക്കും. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, എങ്ങനെ കണ്ടുപിടിക്കുന്നു, കാരണം ലോകത്തില്ലാത്ത നമ്പറൊക്കെ ഇട്ട് ഞാൻ എങ്ങനെയെങ്കിലും പാസ്വേഡ് ഇടും. പക്ഷെ ഞാൻ കൊണ്ട് വെക്കേണ്ട താമസം അവൻ അതിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കും. അപ്പൊ എനിക്ക് തന്നെ അതിശയം വരും, ഞാൻ എന്റെ സിസ്റ്റേഴ്സിനോടൊക്കെ ഇതൊക്കെ പറയാം, പക്ഷെ അവര് പറയും അത് അവനെ എങ്ങനെയെങ്കിലും പഠിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഇങ്ങനൊക്കെ ഇവൻ ഓൺലൈനിലൊക്കെ എപ്പോഴും ഒരൊന്നും ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൊബൈലിലും കമ്പ്യൂട്ടറിലാണ് ഇരിപ്പ് അല്ലേ? ഈ ഇരിപ്പില് നിങ്ങള് ടെൻഷൻ അടിച്ചൊരു ഒരു ടൈം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അല്ലേ. ശരി ശരി. പക്ഷെ അതിൽ നിന്നും ഒരു കമ്പനിയുടെ സിഇഒ ആകും എന്നുള്ള ഡ്രീം എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു അതോ? ഇല്ല, ഒരിക്കലില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ശരി, രാജേഷ് ആൻഡ് രഞ്ജിനി, നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ്സ് കൊറേ ഫാമിലി മെമ്പേഴ്സും ഒക്കെ തന്നെ പറയാറുണ്ടല്ലോ, എന്താണ് അവരുടെ എല്ലാവരുടെ അഭിപ്രായം ഇങ്ങനെ? ഐ എം പ്രിറ്റി ഷുവർ എല്ലാരും പറഞ്ഞു കാണുമായിരിക്കും ഇത്രയൊന്നും മോനെ ഈ മൊബൈൽ ഫോണും യുനോ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുത്തരുത് എന്നൊക്കെ പല റിമാർക്സും കമന്റ്സ് ഒക്കെ വന്ന് കാണുമായിരിക്കും, അതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് റിപ്ലൈ ചെയ്തത്? ഇനിയും അവന് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, കാരണം വെച്ചാല് അവൻ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ അവനെ എതിർത്തത്. ചെയ്യല്ലേ, കമ്പ്യൂട്ടർ ഞാൻ പാസ്വേഡ് മാറ്റി വെച്ച് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് പല പണികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ നിലയിലെത്തിക്കഴിയുമ്പോൾ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തതിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ല, അവനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇന്റർനെറ്റ് പിള്ളേർ യൂസ് ചെയ്യുന്ന മോശമെന്ന് പറയുന്നുണ്ട്, ആ രീതിയിലാണ് ഞാനും പൊക്കോണ്ടിരുന്നത്. പക്ഷെ നിങ്ങളെ കണ്ട് എപ്പോഴും ഉണ്ടാകും, എന്തെങ്കിലും മോനിപ്പോ എന്ത് ചെയ്യുകയാണെങ്കിലും ഒഫ്കോഴ്സ് അതിന്റെ ഒരു ഒരു ലിമിറ്റ് വരെ നിങ്ങളെ ഡെഫിനറ്റ്ലി ഒരു കണ്ണു വെക്കുന്നതായിരിക്കും. പക്ഷെ കേട്ടോണ്ടിരിക്കുന്ന പേരന്റ്സ് ഇപ്പം ഒഫ്കോഴ്സ് ഇത്രയും ഈ പ്രായത്തിലുള്ള കുട്ടികളുള്ള പേരന്റ്സ് ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുകയാണ്, കണ്ടോണ്ടിരിക്കുകയാണ്, അവർക്കൊക്കെ എന്താണ് രാജേഷിന്റെ രഞ്ജിനിക്ക് പറയാനുള്ളത്? കുട്ടികളുടെ ടേസ്റ്റ് എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മള് മുന്നോട്ട് പോകണം. ഇപ്പൊ എന്റെ മോന്റെ ടേസ്റ്റ് കമ്പ്യൂട്ടറിലായിരുന്നു, പക്ഷെ ഞാൻ മാക്സിമം ഒതുക്കാൻ ശ്രമിച്ച ഒരു അമ്മ തന്നെയാണ്. പക്ഷെ പിന്നീടാണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, കുറച്ച് നമ്മൾ അയച്ചിരുന്നെങ്കിൽ ഇവന് ഇതിൽ കൂടുതൽ ബെറ്റർ ആക്കാമായിരുന്നു. ഈ സമയത്ത് ഇത്രയും അവൻ പഠിച്ചത് തന്നെ ഓൺലൈൻ ആരുടെ സപ്പോർട്ട് ഇല്ലാതാണ്. അപ്പൊ ഇനിയിപ്പോ അറിഞ്ഞപ്പോ ഇനി നമുക്ക് ഒന്നും പോയിട്ടില്ല, എല്ലാം സെൽഫ് ടോട്ട് ആണ് ആദി. ഇപ്പാണ് അവൻ പറയുന്നത് അവൻ എന്തെങ്കിലും എക്സ്പേർട്ടിന്റെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവന് ഇതിലും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഇപ്പം ഇങ്ങോട്ട് വന്ന കൂട്ടത്തിലാണ് എന്നോട് പറയുന്നത്. ആണല്ലേ, ഓക്കെ ഓക്കെ. നൗ ക്യാമറ ബാക്ക് ടു ആദി. ഓക്കെ, സോ ആദി പറയൂ, ആദിക്ക് ഇനിയും അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുമ്പോ വാട്ട് ഡു യു വോണ്ട് ടു ഡു? ഈ ഒരു ഒരു കമ്പനി ആണെങ്കിലും യുവർ യൂട്യൂബ് ചാനലും അതിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? എന്റെ കമ്പനി എനിക്ക് 18 ഇയർ ആകുമ്പോ ഒരു കോർപ്പറേഷൻ ആകണം എന്റെ ആഗ്രഹം. കോർപ്പറേഷൻ, അതായത് ഒരു 13 വയസ്സുവരെ പറയണം എനിക്ക്, എത്രയും പെട്ടെന്ന് 18 വയസ്സായാ മതി, എന്നിട്ട് വേണം എനിക്കിതൊന്ന് ഒഫീഷ്യൽ ആക്കാനായിട്ട് അല്ലേ. ഓക്കെ ശരി, നൗ ടെൽ മി അബൌട്ട് യുവർ ഈ 3 എംപ്ലോയീസ്. ഈ 3 എംപ്ലോയീസ് ആരൊക്കെയാണ്? എന്റെ ക്ലാസ്സുള്ള നേരത്തെ ക്ലാസ് പഠിച്ചൊരു കുട്ടി, പിന്നെ ഇപ്പൊ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ 11th ചേട്ടനാണ്. ഇവര് 3 പേര്, 3 ബോയ്സ് ആണോ? Your employees. എങ്ങനെയാണ് ഒരു സിഇഒ എന്ന നിലയിൽ, അതായത് വീട്ടിൽ, അതായത് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദി ഇസ് എ സിഇഒ, ബട്ട് വെൻ യു ആർ ഇൻ സ്കൂൾ യു ഗൈസ് ആർ ലൈക് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ?
നിങ്ങള് നിങ്ങളുടെ കോൺവെർസേഷൻ, അതായത് ബാക്കിയുള്ള പിള്ളേർ വേറെ ഗെയിംസിന്റെ കാര്യം അത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങള് സ്കൂളിൽ കാണുമ്പോൾ ഉള്ള കോൺവെർസേഷൻ മുഴുവൻ ഇതാണോ? കമ്പനിയെ കുറിച്ചാണോ? പുതിയ ആപ്സ് ഏതൊക്കെ ഉണ്ട്, റിവ്യൂസ്, ടെക്നോളജി, അതൊക്കെ. അവർക്ക് സാലറി ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഓക്കേ, നോ കമന്റ്സ് ഓൺ ദാറ്റ് അല്ലേ. ബട്ട് അതുപോലെ തന്നെ ഐ വോണ്ട് ടു നോ, ആദിയുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ? ആദി, സാലറി പ്രതീക്ഷിക്കരുത്, ബാക്കി എന്തും ഞാൻ സപ്പോർട്ട് തരുന്നു എന്നാണോ? ബട്ട് വാട്ട് എവർ, ജോക്സ് അപാർട്ട് ആദി, വി ആർ സോ പ്രൗഡ് ഓഫ് യു കേട്ടോ. റിയലി ആദി, ആദിയുടെ ന്യൂസ് ഇവിടെ കേട്ടപ്പോ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ? ലൈക്ക്, കാരണം നമ്മള് പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളർന്നുള്ള കുട്ടികൾക്ക് ഇതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് വളരെ കുറവാണ്. ഓക്കെ, കമ്പയർ ടു നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര വലിയ നാട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇവിടുത്തെ ഒരു ലിമിറ്റേഷൻ ഒക്കെ കാരണം കുറെ കുട്ടികൾക്കൊന്നും വിചാരിച്ച അത്രയും ഒന്നും എത്താൻ പറ്റാറില്ല. ബട്ട് ആദി, സൂപ്പർ സൂപ്പർ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഓക്കെ, ആദിയുടെ ഒരു സാർ ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്, ഡോക്ടർ അബൂബക്കർ സാർ സ്കൂളിൽ നിന്ന് ഇപ്പം ലൈവ് ആയിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ഐ ടി ഹെഡ് ആണ്. ഐ ആം പ്രിറ്റി ഷുവർ ഹി വുഡ് ബി വെരി വെരി സപ്പോർട്ടീവ് അല്ലേ? ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ആദി, ഞാന് ഐ വാണ്ട് ആസ്ക് യു സോ മെനി മോർ ക്വസ്റ്റ്യൻസ്, പക്ഷെ നമ്മളൊരു ചെറിയ ബ്രേക്കിന് ശേഷം വിൽ കം ബാക്ക്. ഓക്കെ, ഓൾ റൈറ്റ്.